വാട്സ്ആപ്പ് ഗൈസ്, ഫിങ് ടെക്. 2020 ലോഞ്ച് ചെയ്ത ലാപ്ടോപ്സ് എല്ലാം തന്നെയും വളരെയധികം ഹയർ പ്രൈസോട് കൂടിയിട്ടാണ് ലോഞ്ച് ചെയ്തത്. നമ്മളൊരു വാല്യൂ സെഗ്മെന്റിലേക്ക് നോക്കുമ്പോൾ ലാപ്ടോപ്പ് ഒന്നും തന്നെയും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഏസറിൻ്റെ ആസ്പയർ 7 കാറ്റഗറിയിലുള്ള ലാപ്ടോപ്പ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ പർട്ടിക്കുലർ ലാപ്ടോപ്പിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻ ആണ് നോക്കാൻ പോകുന്നത്. ആക്ച്വലി ഒരു വാല്യൂ കിങ് എന്ന് തന്നെ മെൻഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പാണ് ഏസറിൻ്റെ ആസ്പയർ 7. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ലാപ്ടോപ്പിൻ്റെ റൈസൺ പ്രോസസ്സറും അതോടൊപ്പം തന്നെ ഇൻറ്റൽ പ്രോസസ്സറും വെച്ചിട്ടൊരു ഒപ്പീനിയൻ റിവ്യൂ നടത്താം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് ലാപ്ടോപ്സും കൂടി നോക്കാം. ആദ്യം തന്നെ ലാപ്ടോപ്പിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയാനാണെങ്കിൽ വളരെയധികം സിമ്പിളായിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റിയാണ് കാണാൻ സാധിക്കുന്നത്. അമേസിംഗ് ബിൽഡ് ക്വാളിറ്റി അല്ല, പ്ലാസ്റ്റിക് ഒക്കെ അത്യാവശ്യം ഫ്ലെക്സ് ഉള്ള പ്ലാസ്റ്റിക്കാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി കാണാൻ സാധിക്കും. ഈ ലാപ്ടോപ്പ് ആക്ച്വലി ഒരു വെയ്റ്റ് ഫീലും ഓഫർ ചെയ്യില്ല, അതേസമയം ഒരു അമേസിംഗ് ഫീലും ഓഫർ ചെയ്യില്ല. ഒരു മിഡിൽ സെഗ്മെൻറ്റിൽ ഈ ലാപ്ടോപ്പിനെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ലാപ്ടോപ്പിൻ്റെ കീബോർഡിനെ പറ്റി പറയാനാണെങ്കിൽ കീബോർഡ് വരുന്നത് സിംഗിൾ ബാക്ക് ലൈറ്റോട് കൂടിയിട്ടാണ്. വൈറ്റ് ബാക്ക് ലൈറ്റാണ്, വൈറ്റ് LED ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കീബോർഡിൽ ടൈപ്പിങ്ങൊക്കെ അത്യാവശ്യം കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പിംഗാണ്. കംഫർട്ടബിളായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും, നമുക്കത് എൻജോയ് ചെയ്യാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ് ഏസർ ആസ്പയർ 7. ഡേ ടു ഡേ ലൈഫിൽ വേണ്ട പോർട്സും കാര്യങ്ങളും എല്ലാം തന്നെയും ഈ ലാപ്ടോപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെയും മെൻഷൻ ചെയ്യാനില്ല. പക്ഷേ ഡിസ്പ്ലേയെ പറ്റി പറയാനാണെങ്കിൽ TFT ഡിസ്പ്ലേ എന്നാണ് പറഞ്ഞത്, പക്ഷേ IPS ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് തന്നെയുമല്ല, ഈ ഡിസ്പ്ലേയിൽ ബ്രൈറ്റ്നെസ് ഇത്തിരി കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം 250-260 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നെസ്. ഈ ലാപ്ടോപ്പിൽ റൈസൺ 5 3550H കാറ്റഗറിയുള്ള ഒരു മോഡലുണ്ട്. അതോടൊപ്പം തന്നെ ഇൻറ്റലിൻ്റെ i5 9300H കാറ്റഗറിയുള്ള ഒരു മോഡലും. രണ്ട് ലാപ്ടോപ്പിലും വരുന്നത് 8GB റാം, 512GB SSD. രണ്ടും ക്വാഡ് കോർ ലാപ്ടോപ്സ് ആണ്. അതേസമയം ഗ്രാഫിക്സ് കാർഡിൽ വ്യത്യാസമുണ്ട്. റൈസൺ മോഡലിൽ വരുന്ന ഗ്രാഫിക്സ് കാർഡ് 1650 കാറ്റഗറിയുള്ള ഗ്രാഫിക്സ് കാർഡാണ്. ഇനി നമുക്ക് ലാപ്ടോപ്പിൻ്റെ പെർഫോമൻസ് അഥവാ പ്രോസസ്സർ സെഗ്മെൻറ്റിലേക്ക് വരാം. രണ്ട് കാറ്റഗറിയുള്ള പ്രോസസ്സറോട് കൂടിയാണ് ഈ ലാപ്ടോപ്പ് സീരീസ് ഉള്ളത്. റൈസൺ 5 പ്രോസസ്സറോട് കൂടി വരുന്ന ലാപ്ടോപ്പിൽ റൈസൺ 5 3550H എന്ന് പറയുന്ന പ്രോസസ്സർ വിത്ത് 8GB റാം ആൻഡ് 512GB SSD. എൻവിഡിയയുടെ 1650 സീരീസിലുള്ള ഗ്രാഫിക്സ് കാർഡും കാണാൻ സാധിക്കും. 4GB ആണ് മാക്സിമം കപ്പാസിറ്റി. അതിനുശേഷം ഇൻറ്റലിൻ്റെ i5 9300H കാറ്റഗറിയുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ലാപ്ടോപ്പിലും 8GB 512GB കോൺഫിഗറേഷനാണ്. അത് തന്നെയുമല്ല, അവിടെ ഗ്രാഫിക്സ് കാർഡ് വരുന്നത് 1650 Ti എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാർഡാണ്. തീർച്ചയായിട്ടും ഇൻറ്റലിൻ്റെ ലാപ്ടോപ്പിൽ കുറച്ച് പ്ലസ് പോയിൻ്റ് ഉണ്ട്. അത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 FPS ഗെയിമിംഗ് ചെയ്യുമ്പോൾ എക്സ്ട്രാ കിട്ടുന്നതാണ്. തന്നെയുമല്ല, 1650 Ti കാറ്റഗറികളുള്ള ഗ്രാഫിക്സ് കാർഡോടുകൂടി വരുന്ന ലാപ്ടോപ്സിനെല്ലാം തന്നെയും വില ഏകദേശം 70-80,000 rupees. ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന ആൾക്ക് കുറച്ച് എക്സ്ട്രാ CPU പവർ കൂടി വേണം എന്നുണ്ടെങ്കിൽ അസൂസിൻ്റെ ടഫ് A15 എന്ന് പറയുന്ന ലാപ്ടോപ്പിലേക്ക് നോക്കാവുന്നതാണ്. ആ ലാപ്ടോപ്പിൽ ഹെക്സാ കോറാണ് കാണാൻ സാധിക്കുന്നത്. 4000 സീരീസിലുള്ള പ്രോസസ്സറാണ്. അപ്പോൾ കുറച്ചുകൂടി എഫിഷ്യൻറ്റ് ആൻഡ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും മിക്ക ആപ്ലിക്കേഷൻസും നമുക്കറിയാം ഇൻറ്റലിൻ്റെ ബേസ് ചെയ്തിട്ടാണ് കോൺഫിഗർ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ മിക്ക ഗെയിംസിലും FPS കൂടുതൽ ഇൻറ്റൽ പ്രോസസ്സറോട് കൂടി വരുന്ന ലാപ്ടോപ്പിലായിരിക്കും. ഈ ലാപ്ടോപ്പിൽ ത്രോട്ട്ലിംഗ് ഇഷ്യൂ കാര്യമായിട്ട് കാണാൻ സാധിച്ചില്ല. പക്ഷേ ഹാർഡ് കോർ ഗെയിമിംഗ് ചെയ്യുമ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലാപ്ടോപ്പ് തീർച്ചയായിട്ടും സ്റ്റുഡൻസിന് വളരെയധികം നല്ലൊരു ലാപ്ടോപ്പാണ്. നിങ്ങളൊരു കാഷ്വൽ ഗെയിമറാണ് എന്നുണ്ടെങ്കിൽ ഈ ലാപ്ടോപ്പ് വളരെയധികം നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ലാപ്ടോപ്പിൽ നമുക്ക് എന്തൊക്കെയാണ് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ഡേ ടു ഡേ റൊട്ടീൻ അല്ലെങ്കിൽ ഡെയിലി റൊട്ടീനൊക്കെ ഫോളോ ചെയ്യാൻ യൂസ് ചെയ്യാം. കാഷ്വൽ ഗെയിമിംഗ് ആണെങ്കിൽ ഓക്കെയാണ്. എൻ്റർടൈൻമെൻറ്റ് കാര്യത്തിലും അത്യാവശ്യം കൺസംഷൻ നടത്താവുന്നതാണ്. ഈ ലാപ്ടോപ്പിലെ ബാറ്ററി ചാർജ് ആവാൻ ഏകദേശം 2 മണിക്കൂറിന് അകത്ത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ ലാപ്ടോപ്പിൽ നമ്മൾ നോർമൽ യൂസാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഏകദേശം 4 മണിക്കൂറിൻ്റെ ബാക്കപ്പ് കാണാൻ സാധിക്കും. അതേസമയം ഗെയിമിംഗ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 1 അവർ മാത്രമേ കാണാൻ സാധിക്കും. ലാപ്ടോപ്പിലെ പ്രൈസിലേക്ക് നമുക്ക് നോക്കാം. 45,000 rupees സ്പെൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഈ ലാപ്ടോപ്പിൻ്റെ റൈസൺ വേരിയൻറ്റിലേക്ക് പോകാവുന്നതാണ്. 3000 സീരീസിലുള്ള ആ ലാപ്ടോപ്പ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, ഒരു 55,000 rupees ആണ് ബജറ്റ് എന്നുണ്ടെങ്കിൽ ഇൻറ്റലിൻ്റെ i5 പ്രോസസ്സറോടുകൂടി വരുന്ന ആ ലാപ്ടോപ്പ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി കുറച്ചുകൂടി പൈസ മുടക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അസൂസിൻ്റെ ടഫ് A15 എന്ന് പറയുന്ന ലാപ്ടോപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 കോറുകൾ അധികം ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ആ ലാപ്ടോപ്പിൽ 144Hz ഡിസ്പ്ലേ കൂടി കാണാൻ സാധിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ ലാപ്ടോപ്പ്സിൻ്റെയൊക്കെ ഓൾട്ടർനേറ്റീവ് വേരിയൻസ് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത വാല്യൂ കിങ് ലാപ്ടോപ്പിൻ്റെ കുറച്ച് നെഗറ്റീവ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബിലോ ആവറേജ് സ്പീക്കേഴ്സ് ആണ്, ബ്രൈറ്റ്നെസ് കുറവാണ്, അതിനുശേഷം ലോങ്ങർ ഗെയിമിങ്ങിൽ ഈ ലാപ്ടോപ്പ് ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം 4K എഡിറ്റിംഗ് കൂടി ഈ ലാപ്ടോപ്പിൽ കൺവീനിയൻ്റ് അല്ല എന്നുള്ളത് ഒരു ഇഷ്യൂ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതിനേക്കാൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഗൈസ്, ഇനിയും ഇതുപോലൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ഗുഡ് ബൈ, സീ യു.